ഹായ് ഗൈസ്, എല്ലാവർക്കും CS6 സ്പോർട്സ് എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. സോ ഗൈസ്, നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ കൂടെ നമ്മൾ നോക്കാൻ പോകുന്നുണ്ടാവും. നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പുതുപുത്തൻ ഫോറിൻ സൈനിങ് ആയ വിസെന്റെ ഗോമസിന്റെ ഒരു പ്ലെയർ അനാലിസിസും പ്രൊഫൈൽ സ്റ്റാറ്റ്സും ട്രേഡ്സും റേറ്റിംഗ്സും ഒക്കെ ആയിരിക്കും നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ കൂടെ നമ്മൾ കവറപ്പ് ചെയ്യാൻ പോകുന്നുണ്ടാവുക. സോ അധികം പറഞ്ഞ് വേഗപ്പിക്കുന്നില്ല, നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം. അതിന് മുന്നായിട്ട് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടപ്പുറത്താണ് ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വയ്ക്കുക. അതിനോടൊപ്പം തന്നെ വീഡിയോ ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് സ്റ്റെപ്പ് ചെയ്യാം. ഒരു വീഡിയോയിൽ നമ്മൾ അനാലിസിസും ഫസ്റ്റ് ഇംപ്രഷനും അതിൻ്റെ മറ്റുള്ള ഡീറ്റെയിൽസും പ്രൊഫൈൽസും ഒക്കെ ആയിരിക്കും നോക്കാൻ പോകുന്നുണ്ടാവുക. സോ കമ്പാരിസൺ നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല, കമ്പാരിസൺ അടുത്ത വീഡിയോസിൽ വരുന്നതന്നെയായിരിക്കും. സോ സ്റ്റേ ട്യൂൺഡ് എന്ന് തന്നെ പറയാം. സോ ഇതിൻ്റെ ഡാറ്റാസ് എവിടെ നിന്നാണ് കിട്ടിയെന്ന് ചോദിച്ചാൽ FM ഡാറ്റാ ബേസ് ഒന്നുമല്ല, ഒരുപാട് സൈറ്റിൽ നിന്ന് കളക്റ്റീവായിട്ട് എടുത്തിട്ട് ഞാൻ എല്ലാം കൂടി ഒരുമിപ്പിച്ച് അനലൈസ് ചെയ്തിട്ടുള്ള ഒരു ഡാറ്റ തന്നെയാണെന്ന് പറയാം. ഇതിൻ്റെ ഒരു ഡാറ്റ എന്ന് പറയുന്നത് ഞാൻ അവിടെ കാണിക്കുന്ന ഡാറ്റാസൊക്കെ. സോ നമുക്ക് വീഡിയോയിലോട്ട് സ്റ്റെപ്പപ്പ് ചെയ്യാം. സോ ആദ്യമായി നമ്മൾ വീഡിയോൻ്റെ മെയിൻ ടോപ്പിക്കിലോട്ട് കടക്കുക തന്നെയാണെന്ന് പറയാം. സോ ആദ്യം നമുക്ക് വിസെന്റെ ഗോമസിനെ കുറിച്ചിട്ട് ബ്രീഫായിട്ടൊന്ന് പറയാം. ആദ്യം ഡീപ്പായിട്ടൊന്നും പോകുന്നില്ല, കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടാവും. സോ അതുകൊണ്ട് തന്നെ ചെറുതായിട്ടൊന്ന് പറയാം, അതിനുശേഷം നമുക്ക് ഇദ്ദേഹത്തിൻ്റെ ഒരു ഡീറ്റെയിൽഡ് സ്റ്റാറ്റിസ്റ്റിക്സിലേക്ക് പോകാവുന്ന തന്നെയാണ്. സോ വിസെന്റെ ഗോമസ് എന്ന് പറയുന്ന ഒരു സ്പാനിഷ് മിഡ്ഫീൽഡർ തന്നെയാണെന്ന് പറയാം. സ്പാനിഷ് ഡിഫെൻസീവ് മിഡ്ഫീൽഡർ ആയിട്ട് കളിക്കുന്ന ഒരു താരം തന്നെയാണ്. 32 വയസ്സാണ് ഇദ്ദേഹത്തിൻ്റെ ഒരു പ്രായം എന്ന് പറയുന്നത്. നിരവധിയധികം സ്പാനിഷ് എക്സ്പീരിയൻസോട് കൂടിയിട്ടാണ് അദ്ദേഹം ഈ വട്ടം ISL ആദ്യമായിട്ട് ബൂട്ട് കെട്ടാൻ ഒരുങ്ങുന്നത്, അതും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കൂടെ. 2009 മുതൽ സ്പാനിഷ് ലീഗിൽ കളിച്ചു വന്നുകൊണ്ടിരിക്കുന്ന ഒരു താരം തന്നെയാണ്, നമ്മൾ പറയേണ്ട ഒരു ആവശ്യം തന്നെയുണ്ട്. ആൻഡ് ലാ ലീഗയിലെ ഏകദേശം 70+ മത്സരങ്ങൾ കളിച്ചിട്ടുണ്ട്. ടീം റൊണാൾഡോൻ്റെ ഒക്കെ കൂടെ കളിച്ചിട്ടുള്ള ഒരു പ്ലെയറും കൂടിയാണെന്ന് നമ്മൾ പറയേണ്ട ഒരു ആവശ്യമുണ്ട്. അവരൊക്കെ ടാക്കിളൊക്കെ ചെയ്തിട്ടുള്ള ഒരു വ്യക്തി തന്നെയാണ്. സോ ഇതാണ് അദ്ദേഹത്തിനെ പറ്റിയിട്ടുള്ള ഒരു ബ്രീഫ് പ്രൊഫൈൽ എന്ന് തന്നെ പറയുന്നത്. സോ അദ്ദേഹത്തിന് ഒരു 3 വർഷത്തെ ഡീലാണ് ബ്ലാസ്റ്റേഴ്സ് സൈൻ ചെയ്തിരിക്കുന്നത്. എന്തായാലും SG നല്ലൊരു വർക്ക് തന്നെയാണ് ചെയ്തിരിക്കുന്നത് എന്ന് തന്നെ പറയാം. ഇദ്ദേഹത്തിൻ്റെ സ്റ്റാറ്റ്സും കാര്യങ്ങളൊക്കെ പരിശോധിച്ച് നോക്കുമ്പോൾ മികച്ചൊരു പ്ലെയർ തന്നെയാണെന്ന് പറയാനുള്ളൂ. കേരള ബ്ലാസ്റ്റേഴ്സിൽ ഇതുവരെ എത്തിയതിൽ ഏറ്റവും മികച്ച പ്ലെയർ വിസെന്റെ ഗോമസ് ആണ്. ആൻഡ് അതേമാതിരി തന്നെ സെർജിയോ ലോബേറ, നമ്മുടെ മുംബൈ സിറ്റി FC മാന്ത്രിക പരിശീലകനായ സെർജിയോ ലോബേറയുടെ കീഴിൽ കളിച്ചിട്ടുള്ള ഒരു വ്യക്തിയും കൂടിയാണ് നമ്മുടെ ഈ വിസെന്റെ ഗോമസ് എന്നും കൂടി നമ്മൾ പറയേണ്ട ഒരു ആവശ്യം തന്നെയുണ്ട്. നമ്മുടെ ലോബേറ ഒരുപാട് ഉപയോഗിച്ചിട്ടുള്ള ഒരു പ്ലെയറും കൂടിയാണ്. നമുക്ക് അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഡീറ്റെയിൽഡ് സ്റ്റാറ്റിസ്റ്റിക്സിലോട്ട് കടക്കാം. അപ്പോൾ ഡീറ്റെയിൽഡ് സ്റ്റാറ്റിസ്റ്റിക്സിലോട്ട് കടക്കുമ്പോൾ ഞാൻ ഇവിടെ ഒരുപാട് പോയിന്റ്സ് എഴുതിയിട്ടുണ്ടെന്നാണ് പറയാം. ഒരുപാട് വെബ്സൈറ്റിൽ നിന്നൊക്കെ കളക്ട് ചെയ്തിട്ട് എല്ലാം കൂടി ഞാൻ സോഴ്സ് ചെയ്ത് ഒന്നാക്കിയിട്ട് ഞാൻ അനലൈസ് ചെയ്തിട്ടുള്ള ഒരു ഡാറ്റ തന്നെയാണ്. പല സോഴ്സസ് ഓഫ് വെബ്സൈറ്റും ഉണ്ട് ഇതിൻ്റെ പുറമെ. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് അദ്ദേഹത്തിൻ്റെ പൊസിഷൻസിനെ കുറിച്ച് പറയാവുന്ന തന്നെയാണ്. സോ അദ്ദേഹം ഒരു ഡിഫെൻസീവ് മിഡ്ഫീൽഡറുമായിട്ട് കളിക്കുന്ന ഒരു വ്യക്തിയാണ്. അതിനുപരി അദ്ദേഹത്തിന് സെൻട്രൽ മിഡ്ഫീൽഡറുമായിട്ടും അറ്റാക്കിംഗ് മിഡ്ഫീൽഡറുമായിട്ടും കളിക്കാൻ പറ്റും. പക്ഷേ അദ്ദേഹം എപ്പോഴും ഡിഫെൻസീവ് മിഡ്ഫീൽഡറായിട്ടാണ് കളിക്കാറ്. ആൻഡ് സെൻട്രൽ മിഡ്ഫീൽഡറും ഒക്കേഷണലി കളിക്കാറുണ്ട്. പക്ഷേ അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ വളരെ റയർ ആയിട്ടാണ് കളിക്കാറുള്ളത് എന്ന് തന്നെ പറയാം. സീസൺ ഇദ്ദേഹം എങ്ങനെയാണ് പെർഫോം ചെയ്തതെന്നും കൂടി നമുക്കൊന്ന് നോക്കി നോക്കാം. കഴിഞ്ഞ ഒരു സീസൺ ഇദ്ദേഹത്തിൻ്റെ ആ സ്പാനിഷ് ക്ലബിന് വേണ്ടിയിട്ട് 25 മത്സരങ്ങളാണ് ഇദ്ദേഹം കളിക്കളത്തിൽ ഇറങ്ങിയത്. അതിൽ 15 മത്സരങ്ങളാണ് സ്റ്റാർട്ടിംഗ് ലെവലിൽ ഇദ്ദേഹം സ്ഥാനം പിടിച്ചതെന്ന് തന്നെ പറയണം. പക്ഷേ ഒറ്റ ഗോളുകളോ ഒറ്റ അസിസ്റ്റുകളോ ഇദ്ദേഹത്തിന് നേടാൻ കഴിഞ്ഞിട്ടില്ല എന്ന് തന്നെ പറയേണ്ട ഒരു ആവശ്യമുണ്ട്. ആൻഡ് കഴിഞ്ഞൊരു സീസണിൽ ഇദ്ദേഹത്തിൻ്റെ ഒരു സീസണൽ ഹീറ്റ് മാപ്പ് എടുത്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ടാവും ഇദ്ദേഹം എവിടെയൊക്കെയാണ് കൂടുതൽ കളിച്ചതെന്നാണ് ഈ ഒരു സീസണിൽ ഹീറ്റ് മാപ്പ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഇദ്ദേഹം കൂടുതലായിട്ട് മിഡ് സെക്ഷൻ, കളിയുടെ മിഡ് സെക്ഷനിലാണ് കൂടുതൽ ഭാഗങ്ങൾ ഉപയോഗിച്ചിട്ടുള്ളത് എന്ന് തന്നെ പറയണം. ഒരു ഡിഫെൻസീവ് സെൻട്രൽ റോളിലാണ് ഇദ്ദേഹം ആ ഒരു ഇദ്ദേഹത്തിൻ്റെ ഒരു ഹീറ്റ് മാപ്പ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അതായത് മിഡ് പോർഷനിലാണ് ഇദ്ദേഹം കൂടുതലും കളിച്ചിട്ടുള്ളത്. അതിൽ ഏറ്റവും കൂടുതൽ കളിച്ചിട്ടുള്ളത് നമ്മുടെ ലെഫ്റ്റ് ഡിഫെൻസീവ് മിഡ്ഫീൽഡും സെൻട്രൽ മിഡ്ഫീൽഡറും ഏരിയയിലാണ് ഇദ്ദേഹം കൂടുതൽ കളിച്ചിട്ടുള്ളത് എന്ന് തന്നെ പറയാം. അതാണ് ഇദ്ദേഹത്തിൻ്റെ ഹീറ്റ് മാപ്പ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നതെന്ന് തന്നെ പറയാം. ആൻഡ് ഒരുപാടധികം ടച്ചസ് അറ്റാക്കിംഗ് ബോക്സിൻ്റെ അവിടെയും ഇവിടെയും വന്നിട്ടുണ്ട് തന്നെ പറയാം, ഡിഫെൻസീവിൻ്റെ ഏരിയയിലും. പക്ഷേ സ്ലൈറ്റ് ടച്ചസ് ആണ്, അധികം ഒന്നും അവർ അങ്ങോട്ട് കയറി കളിക്കുന്നില്ല. കൂടുതലും ഇദ്ദേഹം കളിച്ചിട്ടുള്ള ഒരു സെൻട്രൽ മിഡ്ഫീൽഡർ, ഡിഫെൻസീവ് മിഡ്ഫീൽഡർ ആ ഒരു ഏരിയയിൽ കൂടുതലും മിക്സ് സെക്ഷനിലാണ് കളിച്ചിരിക്കുന്നത്. ഈ ഒരു ഹീറ്റ് മാപ്പ് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. സോ ISL വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ അഹമ്മദ് ജാഹു, ഇപ്പോൾ മുംബൈ സിറ്റി FC പ്ലെയറായ അഹമ്മദ് ജാഹുവിൻ്റെ മാതിരി തന്നെയാണെന്ന് പറയാം. നമ്മൾ അഹമ്മദ് ജാഹുവിന് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും അദ്ദേഹം കൂടുതലും ആ ഒരു മിഡ് സെക്ഷനിൽ തന്നെയാണ് കളിക്കാറ്. ഇദ്ദേഹത്തിൻ്റെ ഈ സീസണൽ മാപ്പ് ഇൻഡിക്കേറ്റ് ചെയ്ത് ആ സെയിം മാപ്പ് ആ ഒരു ഏരിയയിൽ തന്നെയാണ് നമ്മുടെ അഹമ്മദ് ജാഹുവും കളിക്കാറെന്ന് തന്നെ പറയാം. പ്ലേ മേക്കർ റോളിൽ അധികം അറ്റാക്കിംഗ് തേർഡിലോട്ടൊന്ന് കയറി വന്ന് ഗോൾ സ്കോർ ചെയ്യാനും ശ്രമിക്കില്ല, മറ്റുള്ളവരെ കൊണ്ട് ഗോൾ അടിപ്പിക്കാനാണ് നോക്കുക. മിക്കവും ഈ ഏരിയാസിൽ തന്നെയാണ് അദ്ദേഹം കളിക്കാറ്. സോ ആ ഒരു ഏരിയാസിൽ തന്നെയാണ് ഈ ഒരു ഗോമസും കളിക്കുന്നതെന്ന് തന്നെ പറയാം. അതാണ് ഇതിൻ്റെ സീസണൽ ഹീറ്റ് മാപ്പ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നതെന്ന് തന്നെ പറയാം. സോ ഇനി അദ്ദേഹത്തിൻ്റെ കഴിഞ്ഞൊരു സീസണിലത്തെ പാസിംഗ് ആക്യുറസി നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. കഴിഞ്ഞൊരു സീസണിൽ ഇദ്ദേഹത്തിൻ്റെ ഒരു പാസിംഗ് ആക്യുറസി വന്നിരിക്കുന്നത് ഏകദേശം 86% ആണ്. പാസിംഗ് ആക്യുറസി വന്നിരിക്കുന്നതെന്ന് പറയാം. അത് നല്ലൊരു പാസിംഗ് ആക്യുറസിയാണ് അദ്ദേഹത്തിൻ്റെ. ഒരു ലീഗ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ, നമ്മുടെ ലീഗിനെയൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ വളരെയധികം നല്ലൊരു പാസിംഗ് ആക്യുറസിയാണ് ആ ലീഗൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ. 86% പാസിംഗ് ആക്യുറസി വന്നിട്ടുണ്ട്. ആൻഡ് അതിൻ്റെ മുന്നത്തെ ഒരു സീസൺ 2018-19 സീസണിലോട്ട് പോവുകയാണെങ്കിൽ അവിടെ 88% പാസിംഗ് ആക്യുറസി വന്നിട്ടുണ്ട്. അതിൻ്റെ മുന്നത്തെ സീസൺ പോവുകയാണെങ്കിൽ 90% പാസിംഗ് ആക്യുറസി വന്നിട്ടുണ്ട് തന്നെ പറയാം. സോ ഓവറോൾ നല്ലൊരു പാസിംഗ് ആക്യുറസി ഉണ്ട്. ആൻഡ് ഇതിൻ്റെ ഒരു ആവറേജ് പാസിംഗ് ആക്യുറസി നമ്മൾ എടുക്കുകയാണെങ്കിൽ ഏകദേശം 88-89% പാസിംഗ് ആക്യുറസിയുടെ അവിടേക്ക് വരുന്നു തന്നെ പറയാം. ആക്യുറസി വളരെയധികം ഉള്ളൊരു പ്ലെയർ തന്നെയാണ്. നമുക്കറിയാം പാസുകൾ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് ഗെയിമിൽ. ഒരു പാസ് മതി ഒരു ഗോൾ അടിച്ച് ഒരു കളി തന്നെ ചേഞ്ച് ചെയ്യാമെന്ന് തന്നെ പറയാം. സോ പാസിംഗ് ആക്യുറസി കൂടുതലൊരു പ്ലെയറാണ്. കഴിഞ്ഞൊരു വട്ടം കേരള ബ്ലാസ്റ്റേഴ്സിൽ പാസിംഗ് ആക്യുറസി കുറവായിരുന്നു എന്നും കൂടി നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. സോ ഈ ഒരു സീസണിലോട്ട് വരുമ്പോൾ സൈൻ ചെയ്ത പ്ലെയറിന് നല്ലോണം പാസിംഗ് ആക്യുറസി ഉണ്ട് എന്നല്ല പറയേണ്ട ഒരു ആവശ്യം തന്നെയുണ്ട്. ഇതിൻ്റെ മറ്റുള്ള വീഡിയോസ് ആൻഡ് ഇദ്ദേഹത്തിൻ്റെ വീഡിയോസ് നിന്നും മറ്റുള്ള കാര്യത്തിൽ നിന്നും മനസ്സിലാക്കിയത് എന്താണെന്ന് വെച്ചാൽ നന്നായി പാസിംഗ് ആക്യുറസിയും അതിനോടൊപ്പം തന്നെ ഓഫ് ദ ബോൾ മൂവ്മെൻറ്റും മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നൊരു വ്യക്തിയാണെന്ന് തന്നെ പറയാം. കറക്റ്റായിട്ടുള്ള പൊസിഷൻസും നമ്മുടെ ബോൾ കയ്യിലെങ്കിലെങ്കിലും അതിനോടായിട്ടുള്ള ആപ്റ്റായിട്ടുള്ള പൊസിഷൻസും കാര്യങ്ങളൊക്കെ എടുക്കുന്ന ഒരു പ്ലെയർ ആണെന്നാണ് നമുക്ക് അദ്ദേഹത്തിൻ്റെ വീഡിയോസിൽ നിന്നും കാര്യങ്ങളിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ സാധിച്ചതെന്നും കൂടി നമ്മൾ പറയേണ്ട ഒരു ആവശ്യം തന്നെയുണ്ട്. സോ ആസ് ഓഫ് നൗ ഇപ്പോൾ ഒരു നല്ലൊരു പ്ലെയർ തന്നെയായിട്ടാണ് ഇത് നിൽക്കുന്നതെന്ന് തന്നെ പറയാം. നമുക്ക് അദ്ദേഹത്തിൻ്റെ ഒരു ബെസ്റ്റ് ആട്രിബ്യൂട്ട്സ് പരിശോധിച്ച് നോക്കാവുന്നതാണ്. സോ ബെസ്റ്റ് ആട്രിബ്യൂട്ട്സിലോട്ട് വരുമ്പോൾ ഇൻ്റർസെപ്ഷൻ, വിഷൻ, പാസിംഗ്, സ്ട്രെങ്ത്ത്, ഹെഡിങ്, ആക്യുറസി ഇതാണ് അദ്ദേഹത്തിൻ്റെ ഒരു ബെസ്റ്റ് ആട്രിബ്യൂട്ട്സ് ആയിട്ട് നിൽക്കുന്നതെന്ന് തന്നെ പറയുന്ന ഒരു ആവശ്യമുണ്ട്. പാസിംഗ് നമ്മൾ ഓൾറെഡി പറഞ്ഞു, വളരെയധികം കൂടുതലൊരു വ്യക്തി തന്നെയാണ്. ആൻഡ് വിഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടാവും, നമ്മൾ ഇതിന് മുന്നും കമ്പാരിസൺ വീഡിയോസിലൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. ആൻഡ് ഇൻ്റർസെപ്ഷൻസ് ആയാലും സ്ട്രെങ്ത്തിൻ്റെ കാര്യത്തിലായാലും ഹെഡിങ്ങിൻ്റെ കാര്യത്തിലായാലും ഹെഡ് മാസ്റ്ററും കൂടിയാണെന്ന് തന്നെ പറയേണ്ട ഒരു ആവശ്യം തന്നെയുണ്ടെന്ന് തന്നെ പറയാം. സോ അതിൻ്റെ കാര്യത്തിലൊക്കെ മുന്നിലാണ് അദ്ദേഹം നിൽക്കുന്നതെന്ന് തന്നെ പറയാം. ആൻഡ് ഇദ്ദേഹത്തിൻ്റെ സം ഓഫ് ദ കീ ആട്രിബ്യൂട്ട്സും കൂടി നമുക്ക് നോക്കാം. കീ ആട്രിബ്യൂട്ട്സ് എന്താണെന്ന് വെച്ചാൽ ഡ്രിബ്ലിംഗ്, ഡിഫൻസ്, ഫിസിക്കൽ ക്വാളിറ്റി, പാസിങ്, ബോൾ കൺട്രോൾ ആൻഡ് പേസ് ഇതാണ് അദ്ദേഹത്തിൻ്റെ ഒരു കീ ആട്രിബ്യൂട്ട്സ് എന്ന് തന്നെ പറയുന്നത്. സോ ഡ്രിബ്ലിങ്ങും അത്യാവശ്യം നല്ലൊരു രീതിയിൽ കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു പ്ലെയറും കൂടിയാണെന്ന് നമ്മളൊരു പറയേണ്ട ഒരു ആവശ്യമുണ്ട്. ആൻഡ് ഫിസിക്കും നല്ലതാണ്. ആൻഡ് ഇനി നമുക്ക് ഇദ്ദേഹത്തിൻ്റെ സംഭവത്തെ വേസ്റ്റ് ആട്രിബ്യൂട്ട്സ് നമുക്ക് നോക്കാവുന്നതാണ്. ഇദ്ദേഹത്തിൻ്റെ മോശം ആട്രിബ്യൂട്ട്സ്, അദ്ദേഹം ഇത്രയും കൂടി വീക്ക് ആയിട്ടുള്ള സെക്ഷൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. സോ ഇദ്ദേഹത്തിൻ്റെ വീക്ക് സെക്ഷൻസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ സ്പീഡിലും ആക്സിലറേഷനിലും ഇദ്ദേഹം വീക്കാണ് എന്ന് തന്നെ പറയാം. ഇത്തിരി പോയിൻറ്റ്സ് റേറ്റിംഗ് കുറവാണ് അവിടെ. ആൻഡ് ബാലൻസിലും പെനാൽറ്റീസിലും ഇദ്ദേഹം വീക്ക് തന്നെയാണ്. ആൻഡ് വോളിയിലും ഇദ്ദേഹം വീക്ക് തന്നെയാണ്. വോളി എന്താണെന്ന് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് യൂട്യൂബിൽ അടിച്ചു നോക്കിയാൽ മതി, നിങ്ങൾക്ക് മനസ്സിലാവുന്ന തന്നെയായിരിക്കും. സിമ്പിളാണ്. ജസ്റ്റ് വോളീസ് ഇൻ ഫുട്ബോൾസ് എന്ന് അടിച്ചു കൊടുത്താൽ അതിൽ വരുന്നത് തന്നെയായിരിക്കും. അത് നിങ്ങൾ കണ്ട് മനസ്സിലാക്കുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലതെന്ന് തന്നെ പറയാം. അവിടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ നിന്നാൽ ടൈം ഡ്യൂറേഷൻ കൂടും. ഓക്കെ, സോ ഇതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ ബെസ്റ്റ് ആട്രിബ്യൂട്ട്സും ബെസ്റ്റ് ആട്രിബ്യൂട്ട്സും തന്നെ പറയാം. ആൻഡ് ഇദ്ദേഹത്തിൻ്റെ ഏരിയൽ ഡുവോസും കൂടി നമുക്കൊന്ന് നോക്കി നോക്കാം. കഴിഞ്ഞൊരു സീസൺ ഇദ്ദേഹം ഏരിയൽ ഡുവോസിൽ വന്നപ്പോൾ ടോട്ടൽ ഏരിയൽ ഡുവേഴ്സിൻ്റെ ഒരു പെർസെൻറ്റേജ്, വിന്നിംഗ് പെർസെൻറ്റേജ് എന്ന് പറയുന്നത് 57% തന്നെയാണെന്ന് പറയാം. 57% ഇദ്ദേഹം കഴിഞ്ഞൊരു സീസണിൽ ഏരിയൽ ഡുവേഴ്സിലൊക്കെ വിജയിച്ച് നിൽക്കുന്ന ഒരു പ്ലെയർ തന്നെയാണ്. അത് രണ്ട് പ്ലെയേഴ്സും കൂടുതൽ വരുമ്പോൾ അവർ തമ്മിലുള്ള ഒരു പെർഫോമൻസിൻ്റെ ഒരു സംഭവമാണ് ഏരിയൽ ഡുവേഴ്സ്. അവർ തമ്മിൽ ബീറ്റ് ചെയ്യുന്നൊരു പെർഫോമൻസ്. നമുക്ക് ഇനി നമ്മുടെ ഈ ഒരു പ്ലെയറിൻ്റെ പ്ലെയർ ആട്രിബ്യൂഷൻ മാപ്പും മറ്റുള്ള കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് നോക്കാമെന്ന് തന്നെ പറയാം. സോ പ്ലെയർ ആട്രിബ്യൂഷനും മറ്റുള്ള മാപ്പിൽസിലോട്ടൊക്കെ വരുമ്പോൾ ഒരു പ്ലെയർ ആട്രിബ്യൂഷൻ, രണ്ട് പ്ലെയർ ആട്രിബ്യൂഷൻ മാപ്പ്സ് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ടെന്ന് തന്നെ പറയാം. അതിലൊരു പ്ലെയർ ആട്രിബ്യൂഷൻ മാപ്പിലോട്ട് വരുമ്പോൾ അറ്റാക്കിംഗ് സൈഡ് 46, ടെക്നിക്കൽ എബിലിറ്റി 55, ഡിഫൻസ് 44, ടാക്ലിംഗ് 39 അങ്ങനെയാണ് റേറ്റിംഗ്സ് കൊടുത്തിരിക്കുന്നത് തന്നെ പറയാം. സോ ഇതിൽ നിങ്ങൾ വളരെ വീക്കായിട്ടായിരിക്കും ഈ ഒരു താരത്തിന് കാണുന്നുണ്ടാവുക. പക്ഷേ നിങ്ങൾ വിഷമിക്കേണ്ട ഒരു ആവശ്യമില്ല എന്ന് തന്നെ പറയണം. ഇത് സോഫ സ്കോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആപ്പിൽ നിന്ന് ഞാൻ എടുത്തൊരു സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്. ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് അല്ല, അത് നമുക്ക് അധികം ഡിപ്പെൻഡ് അപ്പ് ചെയ്യാൻ പറ്റില്ല. ഇതിനായിട്ടൊരു 10-20 പോയിന്റ്സ് നമുക്ക് കൂട്ടിയിടേണ്ടി വരും എന്ന് തന്നെ പറയാം. സോ അതിൽ നിങ്ങൾ പേടിക്കേണ്ട, ഇത് അധികം ഡിപ്പെൻഡബിൾ അല്ല. ആൻഡ് വേറൊരു സൈഡിൽ നിന്ന് കിട്ടിയ നമുക്കൊരു എന്താ പറയുക, പ്ലെയർ ആട്രിബ്യൂഷൻ മാപ്പിൽ ഇദ്ദേഹത്തിൻ്റെ ഷൂട്ടിംഗ് 60, പാസിംഗ് 67, ഡ്രിബ്ലിംഗ് 63, ഫിസിക്കൽ 67, ഡിഫൻസ് 69 ഇതൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. സോ നമുക്ക് ഡിഫൻസ് റേറ്റിംഗിൽ അവിടെ മറ്റ് സോഫ സ്കോറിന്റെ ഡിഫൻസ് റേറ്റിംഗ് 44 ഉണ്ടായിരുന്നുള്ളൂ, ഇവിടെ എത്തിയപ്പോൾ 69 ആണ്. വ്യത്യാസങ്ങൾ വരുന്നുണ്ടോ? ഓരോ വെബ്സൈറ്റും ഓരോ രീതിയിലാണ് ഓരോന്ന് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓരോ പ്ലെയർ ആട്രിബ്യൂഷൻ മാപ്പും മറ്റുള്ള കാര്യങ്ങളും അദ്ദേഹത്തിൻ്റെ റേറ്റിംഗ്സ് ഒക്കെ ഓരോ രീതിയിലാണ് ഈ ആട്രിബ്യൂഷൻസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സോ അതിൽ ഡിഫറൻസ് വരുന്നതാണ്. ഡിപ്പെൻഡബിൾ അല്ല. ഞാൻ കണ്ടപ്പോൾ സ്റ്റാറ്റ്സ് ഇത്തിരി ഡീറ്റെയിൽസ് കിട്ടിയപ്പോൾ ഇതിൽ ഇൻക്ലൂഡ് ചെയ്ത് തന്നെയാണെന്ന് പറയാം. ഇതിനായിട്ട് ഒരു 10-15 പോയിന്റ്സ് എന്തായാലും കൂടാനുള്ള ഒരു സാധ്യത ഞാൻ അവിടെ കാണുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ആസ്പെക്റ്റ് എന്നൊക്കെ നോക്കുമ്പോൾ നല്ലൊരു പ്ലെയർ ആണ് നമ്മുടെ വിസെന്റെ ഗോമസ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇദ്ദേഹത്തിനെ പറ്റിയുള്ള ഒരു സ്റ്റാറ്റ്സും ഫസ്റ്റ് ഇംപ്രഷനും കാര്യങ്ങളും തന്നെ. ആൻഡ് ഇദ്ദേഹത്തിൻ്റെ ഒരു കീ റോൾ എന്താണെന്ന് വെച്ചാൽ ഇദ്ദേഹം സെൻട്രൽ മിഡ്ഫീൽഡിൽ നിന്ന് പന്ത് അറ്റാക്കിംഗ് മിഡ്ഫീൽഡിലേക്ക് അല്ലെങ്കിൽ അറ്റാക്കിംഗ് തേർഡിലേക്ക് വളരെ നന്നായി എത്തിക്കുന്ന ഒരു പ്ലെയർ ആണ്. നമ്മുടെ അഹമ്മദ് ജാഹു ഒക്കെ നമ്മുടെ FC ഗോവയിൽ ചെയ്തിരുന്ന ഒരു റോൾ തന്നെയാണ് ഇദ്ദേഹം ചെയ്യാൻ പോകുന്നതെന്ന് തന്നെ പറയാം. അങ്ങനെയാണ് ഇതുവരെയുള്ള സ്റ്റാറ്റ്സ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. ആൻഡ് ഫോർവേഡ് സൈനിങ്സ് വന്നാൽ മാത്രമേ, ഇനിയുള്ള മുന്നോട്ടുള്ള സൈനിങ്സ് വന്നാൽ മാത്രമേ അദ്ദേഹം പ്ലേ മേക്കർ ആവോ പ്ലേ മേക്കർ ആവില്ല എന്നൊക്കെ നമുക്ക് കണ്ടെന്നറിയാൻ പറ്റുള്ളൂ. ഇനി വേറൊരു മിഡ്ഫീൽഡർ, സെൻട്രൽ മിഡ്ഫീൽഡറൊക്കെ ഉണ്ടെങ്കിൽ അദ്ദേഹം ഇതിനായിട്ട് മികച്ചൊരു മിഡ്ഫീൽഡർ ആണെങ്കിൽ നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല, ജഡ്ജ് ചെയ്യാൻ പറ്റില്ല. അതൊക്കെ ഫ്യൂച്ചർ സൈനിങ്സ് കഴിഞ്ഞിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. പക്ഷേ എനിക്ക് തോന്നുന്നു ഇദ്ദേഹത്തിൻ്റെ ഒരു സ്കില്ലും എബിലിറ്റിയും ഒക്കെ വെച്ചിട്ട് ഇദ്ദേഹം നമ്മുടെ പ്ലേ മേക്കർ റോളിൽ ആപ്റ്റ് ആവുന്ന ഒരു പ്ലെയർ തന്നെയായിരിക്കും. മിക്കതും ബ്ലാസ്റ്റേഴ്സിൻ്റെ അടുത്തൊരു സീസണിലേക്ക് പ്ലേ മേക്കർ ആവാൻ പോകുന്ന ഈ ഒരു താരം തന്നെയാണ്. അറ്റ് പൊസിഷൻ വെച്ച് കളിക്കുന്ന ഒരു പ്ലെയറും കൂടിയാണ്. മറ്റുള്ളവരുടെ നിന്ന്, അതായത് നമ്മുടെ നിന്ന് പന്ത് പോയി കഴിഞ്ഞാൽ അത് പെട്ടെന്ന് തന്നെ എടുത്ത് പൊസിഷൻ കീപ്പ് ചെയ്ത് കളിച്ച് പോവാണ്ട് നോക്കുന്ന ഒരു പ്ലെയർ തന്നെയാണ്. വളരെയധികം ബോൾ കൺട്രോളുള്ള പ്ലെയറാണ്. വളരെയധികം കീ ക്വാളിറ്റീസ് ഉണ്ട്. സോ ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ ബ്ലാസ്റ്റേഴ്സിൻ്റെ മിഡ്ഫീൽഡ് അടുത്തൊരു സീസൺ കൺട്രോൾ ചെയ്യാൻ പോകുന്നുണ്ടാവുക ഈ ഒരു താരം തന്നെയായിരിക്കും മിക്കതും. ഇതുവരെയുള്ള സൈനിങ്സ് വെച്ച് നോക്കുമ്പോൾ, ബ്ലാസ്റ്റേഴ്സിൻ്റെ സൈനിങ്സ് വെച്ച് നോക്കുമ്പോൾ ഏറ്റവും മികച്ച സൈനിങ് ഇത് തന്നെയാണ്. റിസൾട്ടിൻ്റെ കൺക്ലൂഷനിലോട്ട് ഞാൻ വരികയാണെങ്കിൽ വളരെ ഒരു മികച്ചൊരു പ്ലെയർ തന്നെയാണ് ബ്ലാസ്റ്റേഴ്സ് സൈൻ ചെയ്തിരിക്കുന്നതെന്ന് തന്നെ പറയേണ്ട ഒരു ആവശ്യം തന്നെയുണ്ട്. എന്തായാലും ചിലപ്പോൾ അഹമ്മദ് ജാഹു FC ഗോവയ്ക്ക് ചെയ്തു കൊടുത്ത മാതിരി ചിലപ്പോൾ ഈ ഒരു താരം ബ്ലാസ്റ്റേഴ്സിന് അങ്ങനത്തെ ഒരു റോളിൽ കളിപ്പിക്കാൻ പറ്റിയൊരു പ്ലെയർ ആയിരിക്കും. നമുക്ക് കണ്ടെന്നറിയാം അദ്ദേഹത്തിൻ്റെ വിദേശ ലീഗിൽ അദ്ദേഹം എടുത്ത കോമ്പിറ്റൻസി ഒന്നും ISL വരുമ്പോൾ അധികം എടുക്കേണ്ട ആവശ്യം വരില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. എങ്ങനെയാണെന്ന് നമുക്ക് ഫ്യൂച്ചറിലോട്ട് കടക്കാം. സോ ജാഹു ആയിട്ടുള്ള ഒരു കമ്പാരിസൺ വീഡിയോ നമ്മൾ ഉടൻ തന്നെ ചെയ്യുന്നതിനായിരിക്കും. സോ എന്തായാലും എൻ്റെ ചെറിയ ഇൻഫോർമേറ്റീവ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്കൊരു മറ്റൊരു ന്യൂസുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെയും ദിസ് ഈസ് സിയർ 6 ഓൺ സ്പോർട്സ് സൈനിങ് ഓഫ്.